പറയാതെ വയ്യ. പ്രിയ തബ്ലീഗുകാരെ, നിങ്ങൾ എത്ര രാജ്യദ്രോഹികളാണ്! നിങ്ങൾ ഈ രാജ്യത്ത് കൊറോണ പകർന്നു പിടിക്കാൻ ഏറ്റവും പ്രഥമ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നടത്തിയ, നിങ്ങളുടെ ആസ്ഥാനമായ ഡൽഹിയിലെ നിസാമുദ്ദീനിൽ വെച്ച് നടത്തിയ ഈ സമ്മേളനത്തിന് ഒരുപാട് വിദേശികളടക്കം പങ്കെടുത്തതിരുന്നു. അതുമൂലം മാത്രമാണ് ഈ രാജ്യത്ത് മാത്രമല്ല ഈ ലോകത്ത് തന്നെ ഇത്രയധികം കൊറോണ പകർന്നു പിടിക്കാൻ പകരാൻ സാധ്യതയുണ്ടാക്കിയത്. രാജ്യത്ത് നിയന്ത്രണങ്ങളോ ലോക്ക്ഡൌണോ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ദിവസമായ മാർച്ച് 20-നും 21-നും നിങ്ങൾ നടത്തിയ ആ സമ്മേളനത്തിലൂടെ മാത്രമാണ് ഈ രാജ്യത്ത് കൊറോണ വ്യാപനത്തിന് ഏറ്റവും കൂടുതൽ കാരണമായത് എന്നതാണ് വിചിത്രം. നിങ്ങൾ നടത്തിയ അതേ ദിവസം തന്നെ രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ രാഷ്ട്രീയപരമായും മതപരമായുള്ള ചടങ്ങുകൾ ഒരുപാട് നടന്നെങ്കിലും അതൊന്നും ഒരിക്കലും ഈ പറഞ്ഞ കാരണത്തിന് ഒരിക്കലും ഹേതുവാകില്ലായിരുന്നു. ജന്തർ മന്ദറിൽ അന്നേ ദിവസം നടന്ന വ്യത്യസ്തമായ സമരങ്ങളോ തിരുപ്പതിയിൽ നടന്ന ആഘോഷ പരിപാടികളോ UP മുഖ്യമന്ത്രി നടത്തിയ സമ്മേളനത്തിലോ ഒന്നും ഈ കൊറോണയുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം മാത്രമായിരുന്നു. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് കൊറോണ വ്യാപിക്കുന്നതിൽ പ്രഥമമായ കാരണക്കാർ. ഇന്ത്യ മഹാരാജ്യത്ത് വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന കൊറോണ വ്യാപനം ഒരിക്കലും നിങ്ങളുടെ സമ്മേളനത്തിൽ വെച്ച് ആരംഭിച്ചതല്ല എന്ന് പലർക്കും ബോധ്യമുണ്ടെങ്കിലും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ ഇപ്പോൾ ഞങ്ങൾ സജ്ജരല്ല. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ നിലപാട് അതിന് വിരുദ്ധമാണ്. പ്രിയപ്പെട്ട തബ്ലീഗുകാരെ, മറ്റു ഇസ്ലാം മതവിശ്വാസികളെ, സംഘടനകളെ, നിങ്ങളൊന്നോർക്കണം. നിങ്ങളെങ്ങാനും ഈ രാജ്യത്ത് വല്ലതും ചെയ്തു പോയാൽ എല്ലാം നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരവസ്ഥ സംജാതമായി കൊണ്ടിരിക്കുകയാണ്. കൊറോണ കഴിഞ്ഞാലും ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥയുടെ ഒരു ചെറിയ പാളി മാത്രമാണ് ഇപ്പോൾ മീഡിയകളിലും മറ്റു സോഷ്യൽ മീഡിയയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ പോക്ക് അത്യന്തം അപകടകരം തന്നെയാണ്.